വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളെ ക്രിസ്മസ് സീരീസിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ്. ഇതൊരു വൈൻ ബോട്ടിൽ ഡെക്കറേഷൻ ആണ്. അതുപോലെ തന്നെ ഷോ പീസായിട്ടും വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെക്കറേഷൻ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. വൈൻ ബോട്ടിലോ നല്ല സാധാരണ ലിക്വിഡ് ബോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ജൂട്ടിൻ്റെ മെറ്റീരിയൽ ഉണ്ട്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നല്ലോ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അതൊന്ന് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഈ ബോട്ടിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നെക്ക് ഭാഗത്ത് ഈ ഒരു ചാക്ക് നൂല് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ്. നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ഇപ്പോൾ വൈൻ ബോട്ടിൽസൊക്കെ ക്രിസ്മസിന് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുപോലെ തന്നെ നമുക്ക് ഷോക്കേസിലൊക്കെ ഇതൊക്കെ ലൈറ്റൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ബോട്ടിൽ കാണാൻ. അപ്പം അതും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ജൂട്ടിൻ്റെ മെറ്റീരിയലും കൂടി ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. കെട്ടിയതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഇനി ഇപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ബോട്ടിൽ വെറുതെ ഇങ്ങനെ കിടക്കുന്നതിന് നല്ലത് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നെക്ക് ഭാഗത്ത് ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചുറ്റിക്കളയുണ്ട്. നല്ല അകത്തിയിട്ടാണ് ഒന്ന് ചുറ്റി എടുക്കുന്നത് ബോട്ടിൽ മൊത്തം. ഒന്ന് നമുക്ക് അതുകൂടെ ഒന്ന് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. സിമ്പിളായിട്ടാണ് നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റൂ കേട്ടോ. ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ ചുറ്റിയെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ അറ്റത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ബോട്ടിലൊക്കെ ഒട്ടിച്ചതിന് ശേഷമുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നെക്ക് ഭാഗത്ത് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ വെറുതെ ഇങ്ങനെ വെക്കുന്നതെന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ രണ്ട് ജൂട്ടിൻ്റെ ത്രെഡിൻ്റെ രണ്ട് അറ്റത്ത് ഞാൻ ഈ ഗോൾഡൻ കളർ മുത്ത് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ ഗിഫ്റ്റൊക്കെ ഗിഫ്റ്റ് ബോക്സിൻ്റെ മുകളൊക്കെ ഒരു ഫ്ലവർ ഷേപ്പിലുള്ള ഒരു റിബൺ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റിബൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് അതിൻ്റെ നെക്ക് ഭാഗത്ത് ഒന്നുകൂടി ഭംഗിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വലിച്ചാൽ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് വരും. പിന്നെ അതിൻ്റെ രണ്ട് വൈറ്റ് കളറിലിങ്ങനെ തൂങ്ങി കിടക്കണ്ടല്ലോ. അപ്പോൾ അതൊന്ന് നഖം വെച്ചിട്ട് ഒന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കേളിയായിട്ട് നിൽക്കും. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ രസമുണ്ടാവും കാണാൻ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നഖം വെച്ച് വലിച്ചാൽ മതി, അപ്പോൾ തന്നെ അതിങ്ങനെ കേളിയായിട്ട് വരും. അപ്പോൾ അതും കൂടെ നമുക്ക് അവിടെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാം. നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ് യൂസ് ചെയ്യാം കേട്ടോ. ഫെവിക്കോൾ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇതാ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെയാണ് അത് തൂങ്ങി കിടക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ കേളിയിട്ട് കിടക്കുന്ന കാണുമ്പോൾ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഞാനൊരു ഗ്ലിറ്റർ പേപ്പറിൻ്റെ ബാക്ക് സൈഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ സൈഡിൽ ബാക്ക് സൈഡിൽ മെറി ക്രിസ്മസിന് എഴുതിയിട്ടുണ്ട്. അതും കൂടെ ആ റിബണിൻ്റെ അടിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒട്ടിയിട്ടില്ല, അതാണ് വീഴുന്ന പോലെയൊക്കെ തോന്നുന്നത്. അപ്പം ഒട്ടാ വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ ഗ്ലിറ്റർ പേപ്പറിൻ്റെ ഫ്രണ്ട് സൈഡിൽ എഴുതാൻ നോക്കിയായിരുന്നു, നോക്കുമ്പോൾ നമ്മളെ മഷി സ്പ്രെഡാവുന്നു, അതുകൊണ്ടാണ്. അപ്പം നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ കാണാൻ. ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ടാവും കാണാൻ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലൈറ്റ് വെച്ചിട്ട് ഒന്ന് ലൈറ്റ് ഓൺ ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ട്രീൻ്റെ അടുത്തൊക്കെ വെക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ബോട്ടിൽ ഞാൻ ഇതിന് തൊട്ട് മുമ്പേ ചെയ്തൊരു വീഡിയോയിലുള്ളതാണ്. കാണാത്തവർ ഒന്ന് പോയി കാണാൻ ഞാൻ ഐക്കാർഡിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റൊക്കെ വെച്ചതിന് ശേഷമുള്ള ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.